പ്രിയമുള്ളവരെ അവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എൻ സി മാക് ബി എസ് സി നഴ്സിംഗിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാവരും നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി ടോക്കൺ ഫീ പേയ്മെൻ്റ് നടത്തൽ നിർബന്ധമുള്ള കാര്യമാണ് അല്ലാത്ത പക്ഷം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുന്നതുമല്ല മല്ല ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക പതിനായിരം രൂപയാണ് ടോക്കൺ ഫീ ഫ്രീ ആയിട്ട് നിങ്ങൾ നൽകേണ്ടത് ഇവിടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ലോഗിൻ അലോട്ടഡ് യൂസേഴ്സ് എന്ന ലിങ്ക് വഴിയാണ് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത് ഫീ പേയ്മെന്റ് നടത്താൻ വേണ്ടി സാധിക്കുക ആ ഒരു ലിങ്ക് വഴി അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ സൗകര്യം നൽകിയിരിക്കുന്നത് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ലോഗിൻ ചെയ്താൽ ഫീ പേയ്മെന്റ് നടത്താനുള്ള ലിങ്ക് അവിടെ ലഭ്യമാകുന്നതാണ് ഇവിടെ കാണുന്ന ക്ലിക്ക് ഹിയർ ടു സി ബി എസ് ഇ നഴ്സിംഗ് ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ ഓരോ കോളേജിലും ആർക്കൊക്കെയാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഏത് ഇൻഡക്സ് വരെ ഉള്ളവർക്കാണ് അവസാനം അലോട്ട്മെന്റ് ലഭിച്ചത് എത്ര വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു എന്നുള്ള കാര്യമൊക്കെ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം കോളേജ് ജോയിൻ നടത്താവുന്ന ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷം ഹയർ ഓപ്ഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് കോളേജ് ജോയിനിങ് നടത്തൽ നിർബന്ധമുള്ള കാര്യമല്ല പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച കോളേജുകളിലേക്ക് ലഭിക്കുകയാണ് എങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്താൽ മതിയാകുന്നതാണ് ആ സമയത്ത് എല്ലാ ഡോക്യുമെൻസുകളും ബാക്കിയുള്ള ഫീ പേയ്മെൻറ്റും നടത്തിയാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടി വരിക തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി രൂപ കൂടി നിങ്ങൾ കോളേജിൽ നൽകേണ്ടി വരുന്നതാണ് ഇനി അതല്ല ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് തന്നെ മതി എന്നുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് കോളേജുകളിൽ നേരിട്ട് പോയി ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുമ്പായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷമാണ് നിങ്ങൾ കോളേജുകളിലേക്ക് പോകേണ്ടത് അങ്ങനെയുള്ളവർക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ മാറ്റങ്ങളൊന്നും ലഭിക്കുന്നതല്ല ഇപ്പോൾ ലഭിച്ച കോളേജിൽ തന്നെ സ്ഥിരമായിട്ട് മാറുന്നതാണ് സാധാരണ വർഷങ്ങളിൽ ഒരു നിശ്ചിത ഡേറ്റ് വരെ അഡ്മിഷൻ എടുത്ത് ഫീ പേയ്മെന്റ് നടത്തുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് പി എൻ സി മാറി റിട്ടേൺ ചെയ്ത് നൽകാറുണ്ട് ആ ഒരു ഡേറ്റ് ഈ വർഷം ഏതാണ് എന്നുള്ള കാര്യം ഡിക്ലെയർ ചെയ്തിട്ടില്ല അഡ്മിഷൻ എടുക്കുമ്പോൾ ആ കാര്യം നിങ്ങൾ കോളേജുകളിൽ ചോദിച്ച് കൺഫേം ചെയ്യുന്നത് ഉചിതമായിരിക്കും പി എൻ സി മേഖൽ എല്ലാ കോളേജുകളിലും കൂടി ആയിരത്തി ഒരുന്നൂറിന് മുകളിലുള്ള സീറ്റുകളുണ്ട് എന്നാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അലോട്ട്മെന്റ് നൽകിയിരിക്കുക ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ ബാക്കിയുള്ള സീറ്റിലേക്കും അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെന്റ് നടത്താതെ സീറ്റ് പോകുന്ന വിദ്യാർത്ഥികളുടെ സീറ്റുകളിലേക്കും അതുപോലെ തന്നെ ടോക്കൺ ഫീ പേയ്മെന്റ് നടത്തി ഒരു നിശ്ചിത അലോട്ട്മെന്റ് വരെ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അവസരം നൽകുകയുള്ളൂ പിന്നീട് ആ ഒരു ഘട്ടത്തിൽ എല്ലാ വിദ്യാർത്ഥികളും കോളേജുകളിൽ ജോയിൻ ചെയ്യൽ നിർബന്ധമായിരിക്കും ആ ഒരു സമയത്ത് ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാകും സീറ്റ് ഒഴിവാക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും ആ സീറ്റുകളിലേക്കും പിന്നീട് അലോട്ട്മെന്റ് വരുന്നതായിരിക്കും പി എൻ സി മേക്കിൻ്റെ മാക്സിമം ഇൻഡെക്സ് നാനൂറ്റി അറുപതാണ് നാനൂറ്റി നാൽപ്പത്തൊന്ന് ഇൻഡെക്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അലോട്ട്മെൻറിൽ ലഭിച്ചിരിക്കുന്നത് ലക്ഷ്മി മേഘൻ കോളേജ് കാസർഗോഡാണ് അവസാനം ഈ ഒരു നാനൂറ്റി നാൽപ്പത്തൊന്ന് ഇൻഡെക്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്